വർഷം 1980 കോൺഗ്രസിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് കോൺഗ്രസ് എസിനു വേണ്ടി കന്നിയംഗം പിറവത്ത്. 6000-ലധികം വോട്ടിനാണ് എതിർ സ്ഥാനാർത്ഥിയായ വ്യവസായി സി പൗലോസിനെ പരാജയപ്പെടുത്തിയത്. കേമമായിരുന്നു അന്നത്തെ പ്രചരണം. വല്ലാതെ പണം ചെലവഴിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഒരു എതിരാളിയാണ് എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹം ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, അത്രേ ഇന്ത്യൻ കറൻസിക്ക് വിലയുണ്ടെങ്കിൽ ഞാൻ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആ മുദ്രാവാക്യമാണ് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായി ഏറ്റവും വലിയൊരു പ്രചരണായുധമാക്കി മാറ്റിയത്. നിയമസഭയിൽ ആദ്യമായി എത്തിയത് തന്നെ വ്യവസായ മന്ത്രിയായിട്ടാണ്. ഇ കെ നായനാർ നേതൃത്വം നൽകിയ അന്നത്തെ മന്ത്രിസഭയിൽ മിക്കവരും പ്രഗത്ഭരായിരുന്നു. 36 വർഷത്തിനു മുൻപ് ബോംബെ താജ് ഹോട്ടലിൻ്റെ ക്രിസ്റ്റൽ റൂമിൽ ഇന്ത്യയിലെ വൻകിടക്കാരായ വ്യവസായികളെല്ലാം വിളിച്ചുകൂട്ടി കേരളത്തിൽ നിന്ന് ശ്രീ നായനാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു സംഘം മന്ത്രിമാർ പോയി നിക്ഷേപിക്കാൻ കേരളത്തിലേക്ക് വരണം, ഇവിടെ ഇലക്ട്രിസിറ്റി വളരെ സൗജന്യ നിരക്കിൽ കിട്ടും, ഇവിടെ വ്യാവസായിക അന്തരീക്ഷമില്ലെന്ന് പറയുന്നത് ശരിയല്ല, ഉണ്ണിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് നിക്ഷേപകരെ ആകർഷിക്കാൻ ഞങ്ങൾ അന്ന് ശ്രമിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയമാണ് 1986 കോൺഗ്രസിലേക്ക് മടങ്ങാൻ വഴിയൊരുക്കിയതെന്നും പി സി ചാക്കോ ഓർക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.